അമേരിക്കയുടെ ലെജൻഡറി ഹെലികോപ്റ്ററായ ചിനൂക്കിൽ കയറാനുള്ളൊരു ഭാഗ്യം കിട്ടി കേട്ടോ. അകത്തൊക്കെ മൊത്തം കയറി കണ്ടു. 1960 അമേരിക്കൻ ആർമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ബോയിങ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റോട്ടോറിനൊക്കെ ഏകദേശം 18 മീറ്റർ ഡയമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു പങ്കൊക്കെ തന്നെ ഒരു 9 മീറ്റർ നീളം ഉണ്ടാകും. ഇത് വിയറ്റ്നാം വാറിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഫേമസായി. അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ഇത് ഉണ്ട്. പവർഫുൾ എൻജിനാണ് അതിൻ്റെ. 2 പവർഫുൾ എൻജിനുണ്ട്. അതാണ് അതിൻ്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി. ഏകദേശം 30 മീറ്റർ നീളമുണ്ട് അതിന്. 10 ടണ്ണ് തൊട്ട് 24 ടണ്ണ് വരെ, മാക്സിമം 24 ടണ്ണ് വരെ ഇതിന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. 640 കിലോമീറ്റർ റീഫ്യൂലിംഗ് ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. ഇത് കോക്ക്പിറ്റ് വളരെ ക്ലിയർ വ്യൂ കിട്ടും. താഴെ മുകളിലും സൈഡിലും ഒക്കെ നല്ല വ്യൂ ആണ് ഇതിനകത്ത് കയറിയത്. അങ്ങനെയാണ് എൻ്റെ ഡിസൈൻ. ഏത് വെതർ കണ്ടീഷനിലും ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. സ്പെഷ്യൽ മിലിറ്ററി ഇതിനകത്താണ്. ഇവിടെയാണ് ആർമിക്കാരൊക്കെ ഇരിക്കുന്നത് ഇതിനകത്ത് സഞ്ചരിക്കുമ്പം. അവർ പറഞ്ഞ 10-34 പേരാണ് ഇതിനകത്ത് കപ്പാസിറ്റി. പക്ഷേ ഒരു 100 പേരെ വരെ ഇതിനകത്ത് വേണേൽ ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. പല സ്പെഷ്യൽ ഓപ്പറേഷനൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഏതെങ്കിലും എന്നാ നമ്മൾ ഡിസാസ്റ്റർ റിക്കവറിയൊക്കെ ചെയ്യുമ്പോൾ ഇവർ 100 പേരെ കൊണ്ടുപോകാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, CH-47F എന്ന് പറയുന്ന മോഡൽ. CH-47A ആണ് 1960 അവരുണ്ടാക്കിയ മോഡൽ. ഇപ്പം ഇത് F. അങ്ങനെ 2030 വരെ ഇതിപ്പം ഓപ്പറേഷനിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 3,900 ലിറ്റർ ഫ്യൂവൽ ഇതിനകത്ത് കൊള്ളുമെന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം 600 കിലോമീറ്റർ റീഫ്യൂവലിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇവൻ സഞ്ചരിക്കും. ഇത് ആകാശത്തു കൂടെ പറക്കുമ്പം ഒരു രസമാണ് കേട്ടോ. അതിൻ്റെ ഒച്ചയും ഭയങ്കരമാണ്. ഇവിടെ എപ്പോഴും കാണാം, ഞങ്ങളിവിടെ മിക്കപ്പോഴും കാണാം ഇതിങ്ങനെ പറക്കുന്നത്. ഏതായാലും അത് കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.